ഹായ് ഫ്രണ്ട്സ്, എസ് ആൻഡ് ക്രിയേഷൻസ് ബൈ താഹി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഇവിടെ ഒരു നെക്കും യോക്ക് പോസ്റ്റും കൂടെ അറ്റാച്ച് ആയി വരുന്ന രീതിയിൽ നല്ലൊരു വർക്ക് ചെയ്യാവേ. ഈസിയാണ്, ബിഗിനേഴ്സിന് പോലും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നൊരു വർക്കാണ് കേട്ടോ. അപ്പോൾ ഞാനതിൻ്റെ പാറ്റേൺ ഇവിടെ ഡ്രോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നെക്ക് എത്രയെന്ന് വെച്ചാൽ മാർക്ക് ചെയ്യുക. നമുക്ക് ഏത് ഷേപ്പ്, റൗണ്ട് ഷേപ്പ് ആണെങ്കിലോ സ്ക്വയർ ആണെങ്കിലോ മാർക്ക് ചെയ്യുക. നെക്കിൻ്റെ താഴത്തു നിന്ന് ഒരു ബോക്സ് പോലെ വരച്ചെടുക്കുക. അതിൻ്റെ ഉള്ളിലൂടെ തന്നെ രണ്ട് ലൈനിലൂടെ തന്നെ നമുക്ക് കട്ബീഡ് വെച്ച് ലൈനായിട്ട് ചെയ്തെടുക്കാം കേട്ടോ. നെക്കിലും അതുപോലെ തന്നെ രണ്ട് ലൈനായിട്ട് ചെയ്തെടുക്കുക. പിന്നെ നമുക്ക് കട്ബീഡും ഷുഗർ ബീഡും വെച്ചിട്ട് ചെറിയൊരു ഡിസൈനോട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ബോക്സിനുള്ളിലും അവിടെ അവിടെ തോറും സ്പ്രെഡിങ് ആയിട്ട് ഇതുപോലെ കൊടുക്കുന്നുണ്ട്. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വർക്കാണ്. അപ്പോൾ നമുക്ക് നെക്കിൽ നിന്ന് താഴോട്ട് ഒരു 13 or 14 inches നമുക്ക് ഈ വർക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്കിത് മെറ്റീരിയൽ ഡ്രോ ചെയ്തിട്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് കാണാം. പിന്നെ അതിനുവേണ്ടി ഞാൻ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ ഇതുപോലുള്ള ആൻറ്റി ഷെയ്ഡുള്ള കട്ട് ബീഡ്സ് വേണം. പിന്നെ ആൻറ്റി ഷെയ്ഡിലുള്ള ഷുഗർ ബീഡ്സ് വേണം. മെറ്റീരിയലിൻ്റെ സെയിം കളർ സ്വിംഗ് ത്രെഡ്, നീഡിൽ നമ്പർ 12. ഇത്രയും മെറ്റീരിയൽ വെച്ചിട്ട് നമുക്ക് ഈ വർക്ക് എങ്ങനെയാണ് ഭംഗിയായിട്ട് ചെയ്യുന്നതെന്ന് നോക്കാം കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് വർക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് പുതുതായിട്ട് എൻ്റെ ചാനൽ കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാതെ മാത്രമേ വരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾ കിട്ടുകയുള്ളൂ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്ക് ഫസ്റ്റ് കട്ട് ബീഡ്സ് കൊടുത്ത് ഈ രണ്ട് ലൈനിലായിട്ട് ബാക്ക് സ്റ്റിച്ച് ചെയ്ത് പോവാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ലൈനിലായിട്ട് ഞാനിവിടെ കട്ട് ബീഡ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വേറെ ഒന്നുമില്ല, രണ്ട് ലൈനിലായിട്ട് കട്ട് ബീഡ് മാത്രം കൊടുക്കുക. തൊട്ട് താഴത്തായിട്ട് നമ്മളിവിടെ ട്രയാങ്കിൾ പോലെ മൂന്ന് ലൈൻ വരച്ചിട്ടില്ലേ, അവിടെ ഒരു കട്ട് ബീഡും ഒരു ഷുഗർ ബീഡും വെച്ച് കൊടുക്കാവേ. കറക്റ്റായിട്ട് നോക്കിയാൽ മനസ്സിലാവും കേട്ടോ. കേട്ടോ, ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് ചെയ്യേണ്ടത്. രണ്ട് ലൈനിൽ കട്ട് ബീഡ്, പിന്നെ താഴത്തേക്ക് സെൻറ്ററിലായിട്ടും ലെഫ്റ്റും റൈറ്റും ഓരോ കട്ട് ബീഡ്, ഷുഗർ ബീഡ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഈ ബോക്സിനുള്ളിൽ ഇതുപോലെ സ്പ്രെഡിങ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെയും ഈ സെയിം ഈ വർക്ക് തന്നെയാണ് ചെയ്യേണ്ടത്. വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വർക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമുക്ക് ഇതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. വേറൊരു ഡിസൈനും ഇല്ല, ഫുൾ ഇങ്ങനെ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ വ്യൂ എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇതുപോലെ നമ്മുടെ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് കേട്ടോ. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു വർക്കാണ്. കട്ട് ബീഡ്സും ഷുഗർ ബീഡ്സും മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു വർക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു, യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരും വരെ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.